കേരളത്തിന് പ്രളയ ദുരിതാശ്വാസമായി 3,48,39,00,000 രൂപയുടെ സഹായം ലഭ്യമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 5,000 കോടി രൂപയുടെ സഹായമാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത്. രാജ്നാഥ് സിംഗിന് പുറമെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി, കൃഷിമന്ത്രി രാധാമോഹൻ സിംഗ് എന്നിവരും ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കേരളം, നാഗാലാൻഡ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെ ആഘാതം വിലയിരുത്താനായിരുന്നു യോഗം ചേർന്നത്. സംസ്ഥാനങ്ങൾ നൽകിയ അപേക്ഷ കൂടി പരിഗണിച്ചാണ് തുക അനുവദിച്ചത്. കേരളത്തിന് നേരത്തെ നൽകിയ 600 കോടി രൂപയ്ക്ക് പുറമെയാകും പുതിയ സഹായം. മാധ്യമങ്ങളെ കൂച്ചുവിലങ്ങിടാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ മാധ്യമങ്ങൾക്കെതിരെ ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ നേതാക്കളെയോ സാമൂഹിക സംഭാവനകൾ നൽകിയ വ്യക്തികളെയോ കാണാൻ PRDയുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന സർക്കുലർ ഇറക്കിയ ആളുടെ തല പരിശോധിക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. നിയമസഭാ സമ്മേളനത്തിനിടെ മാധ്യമ നിയന്ത്രണ സർക്കുലറിനെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു ചെന്നിത്തല. ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ടുണ്ടായ സമരത്തിൽ കുട്ടികളെ കവചമായി ഉപയോഗിച്ചതായി സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ നടപടിയെടുക്കാൻ DGP നിർദ്ദേശം നൽകിയതായി ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ P.സുരേഷ് പറഞ്ഞു. കുട്ടികളെ കവചമായി ഉപയോഗിച്ച് നടത്തിയ സമരത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെയും നിയോഗിച്ചത് രക്ഷിതാക്കളാണെങ്കിൽ അവർക്കെതിരെയും നിയമ നടപടിയെടുക്കാനാണ് നിർദ്ദേശം. പ്രക്ഷുബ്ധമായ ഒരു സമരത്തിൽ കുട്ടികളെ മുന്നിൽ നിർത്തി കവചമാക്കി ഉപയോഗിക്കാൻ പാടില്ല. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ 75-ാം വകുപ്പ് പ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിതെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു. KSRTCയിലെ M-പാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിടണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. 10 വർഷത്തിൽ താഴെ സർവീസുള്ളവരും പ്രതിവർഷം 120 ദിവസത്തിൽ കുറച്ചു മാത്രം ജോലി ചെയ്യുന്നവരുമായ M-പാനൽ കണ്ടക്ടർമാരെ 1 ആഴ്ചയ്ക്കുള്ളിൽ പിരിച്ചുവിടണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. അഡ്വൈസ് മെമ്മോ അയച്ചിട്ട് പോലും കണ്ടക്ടർമാരുടെ PSC ലിസ്റ്റിൽ നിന്നും നിയമനം നടക്കാതെ വന്നപ്പോഴാണ് ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിച്ചത്. നിലവിൽ 7,800-ൽ പരം M-പാനൽ ജീവനക്കാരാണ് KSRTCയിൽ ഉള്ളത്. ഇതിൽ 3,600-ലേറെ ജീവനക്കാർക്ക് ഇതോടെ ജോലി നഷ്ടമാകും. ബുലന്ദ്ഷഹറിൽ കലാപത്തിനിടെ പോലീസ് ഇൻസ്പെക്ടർ കൊല്ലപ്പെട്ട കേസിലെ മുഖ്യപ്രതിയും ബജ്രംഗ് ദൾ നേതാവുമായ യോഗേഷ് രാജ് അറസ്റ്റിൽ. ഗോഹത്യയുടെ പേരിൽ നടന്ന ആൾക്കൂട്ട ആക്രമണത്തിനിടെയാണ് ഉത്തർപ്രദേശ് പോലീസ് സബ് ഇൻസ്പെക്ടർ സുബോധ് കുമാർ സിംഗ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഒളിവിൽ പോയി 3 ദിവസത്തിന് ശേഷമാണ് യോഗേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കലാപശ്രമത്തിനാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ സുബോധ് കുമാർ സിംഗിന്റെ കുടുംബം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കാണാനെത്തിയിരുന്നു. നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുബോധ് കുമാറിന്റെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സ്വർണചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.